നിങ്ങൾ നിങ്ങളുടെ ബ്രൈഡിന് വേണ്ടിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രൈഡൽ കളക്ഷൻ നോക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഹിപ് ചെയിൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേണമെന്നുണ്ടോ? നെറ്റിച്ചുട്ടി, അതുപോലെ ബാംഗിൾസ്, അതുപോലെ തന്നെ ജുമുക്ക, ഈ തരം സാധനങ്ങൾ, ജ്വല്ലറീസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. ഹായ്, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പുറകിൽ കാണുന്ന ഈ ഓർണമെൻസിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ നമ്മൾ അടുത്ത മാസം മുതൽ, ഇനിയും ഇപ്പോൾ ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന, അടുത്ത മാസം മുതൽ നമ്മുടെ ബ്രൈഡൽ സീസൺ വീണ്ടും റീസ്റ്റാർട്ട് ആവാണ്. അപ്പോൾ ആ സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേയേറെ ബ്രൈഡൽ ഓർണമെൻറ്റ്സ് പ്ലസ് അതിനുവേണ്ട അക്സസറീസ് ഹെയറിൻ്റെ ഒക്കെ ഒരു വലിയ കളക്ഷനാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് നിങ്ങൾക്ക് ഈ പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡിൽ വന്ന ബ്രൈഡൽ കളക്ഷനും കാര്യങ്ങളൊക്കെ ജ്വല്ലറീസ് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ ഇങ്ങനെ കയ്യിലെടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചു നമ്മുടെ ഇവിടെ തന്നെയുള്ള അതിസുന്ദരിയായിട്ടുള്ള ഒരാളെ ഇങ്ങനെ ഒരുക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ എന്താ പറയുക, ഹെയറിൽ നമുക്ക് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ച് നമുക്ക് കുറച്ചുകൂടി ആ ഒരു ഫീല് കിട്ടുമല്ലോ. വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞ് എടുത്ത് കാണിക്കണേക്കാളും ഫീല് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഒരാളെ റെഡിയാക്കി എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം, ഇതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പാർവതി എന്ന് പറഞ്ഞിട്ടൊരാളാണ്. നിങ്ങൾക്കൂടെ വന്നു കഴിഞ്ഞാൽ ഫാൻസിയിലെ ഈ പറയുന്ന ജ്വല്ലറി കാര്യങ്ങളും അതുപോലെ തന്നെ അക്സസറീസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കയറിയിട്ട് ഞാൻ അവരൊക്കെ വിളിച്ചിട്ട് അടിപൊളിയായിട്ട് ഓരോ പ്രൊഡക്റ്റ്സായിട്ട് കാണിച്ചു തരും. എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ എൻക്വയറി മെയിനായിട്ട് ഹിപ് ചെയിൻ, അതേപോലെ തന്നെ ചുട്ടിയുടെ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ പാർവതിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് പാർവതിയായിട്ടുള്ള സംസാരത്തിലൂടെ നിങ്ങൾക്ക് ഈ ഓരോ സാധനങ്ങളെ നമ്മൾ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ പാർവതി. പിന്നെ ഞാനൊരു ആളെ റെഡിയാക്കി എടുത്തിട്ടെന്ന് പറഞ്ഞ ആളിതാണ് ബാബ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ ചോദിക്കുന്ന സാധനങ്ങൾ കൂടുതലും ബെൽറ്റ്, ചുട്ടി, മാട്ടി, ഇയറിങ്സ്. ഇയറിങ്സ് ഇയറിങ്സ് അത്യാവശ്യം നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് ചോദ്യം? ഇപ്പോഴത്തെ സ്റ്റോൺ ടൈപ്പ് നമുക്ക് എന്തിന്ന് തുടങ്ങണം? ഇപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് നമുക്ക് വന്ന സാധനങ്ങൾ, ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ലേറ്റസ്റ്റ് വന്നിട്ടുള്ള എന്താ സെറ്റ് ആയിട്ടാണോ? അതെ, കോംബോ സെറ്റ് ആണ്. കോംബോ സെറ്റ് നെക്ക് പീസും ഉണ്ട്, ലോങ് സെറ്റും ഉണ്ട്, നമുക്ക് ഇയറിങ്സും വരുന്നു. നമുക്ക് കോമ്പോസിറ്റ് വരുന്നത് സ്റ്റാർട്ടിംഗ് അല്ല, 1920 ആണ് ഇതിൻ്റെ എം ആർ പി. ഇതിൽ ഡിസ്കൗണ്ട് വരും, 1200 സംതിങ് വരുള്ളൂ. ഇതല്ലാതെ ഇതിലും കുറഞ്ഞ കോമ്പോസിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് വരുന്നത് സിമ്പിൾ ടൈപ്പാണ്. ഇതിൻ്റെ എം ആർ പി വരുന്നത് 1215 ആണ്. നമ്മുടെ ഇവിടുത്തെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 725 ലഭിക്കും. ഇതാവുമ്പോൾ നമുക്ക് സെറ്റായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ നെക്ക് സെറ്റായിട്ടും ഈ ലോങ് മാത്രമായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് പുതിയ കളക്ഷനിൽ ഒന്നാണ്, ചോക്കർ ടൈപ്പും വരുന്നുണ്ട്, നെക്സ് ലോങ് സെറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ എം ആർ പി വരുന്നത് 1550 ആണ്. നമ്മുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ 1700 സംതിങ് വരും. നമുക്ക് അടുത്ത കളക്ഷൻ വരുന്നത് കാശി ടൈപ്പാണ്. ഇത് ചോക്കർ ടൈപ്പും ലോങ് സെറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ എം ആർ പി വരുന്നത് 1225 ആണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 725 ആവും.
അടുത്ത് നമുക്ക് വരുന്നത് നഗാസ് ടൈപ്പാണ്. ഇതിൻ്റെ എം ആർ പി വരുന്നത് 1650 ആണ്. ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 1072 ആവും. നമുക്ക് അടുത്ത കളക്ഷനായിട്ട് വരുന്നത് ദേവിയുടെ തന്നെ നെക്ക് സെറ്റും വരുന്നുണ്ട്, ലോങ് ചെയിനും വരുന്നുണ്ട്. നെക്ക് സെറ്റ് ഇടാതെ നമുക്ക് ഈ ഒരു ലോങ് ചെയിൻ ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഭംഗിയിൽ കിടക്കും. നമുക്കിതിൻ്റെ എം ആർ പി വരുന്നത് 1972 ആണ്. ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് 1253. നമുക്ക് ഇയർ ചെയിൻ വരുന്നത് കാശി രൂപത്തിലുള്ള ഡിസൈൻസാണ് വരുന്നത്. ഇത് എം ആർ പി വരുന്നത് 1920 ആണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 1248 ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇയർ ചെയിൻ വരുന്നത് പലതരം ഡിസൈൻസിൽ വരുന്നുണ്ട്. മാറ്റ് ഫിനിഷിലും വരുന്നുണ്ട്, ഗോൾഡിഷ് കളറിലും വരുന്നുണ്ട് ഷെയ്ഡ്. പിന്നെ നമുക്ക് ഓരോ ഡിസൈൻസിലും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ഇങ്ങനത്തെ ഗോൾഡൻ കളർ ചെറിയ ടൈപ്പ്. അടുത്ത നമുക്ക് മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഇത് നമുക്ക് എം ആർ പി വരുന്നത് 955 ആണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞ് നമുക്ക് 620 ആണ് വരുന്നത്. അടുത്ത കളക്ഷന് നമുക്ക് വരുന്നത് സിമ്പിൾ ടൈപ്പാണ്. ഇതിൻ്റെ എം ആർ പി വരുന്നത് 800 ആണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞ് നമുക്ക് 520 വരും. അടുത്ത ഡിസൈൻ വരുന്നത് ഓഫ് വൈറ്റ് പേൾ ടൈപ്പിലുള്ള ഡിസൈനാണ്. ഇത് എം ആർ പി വരുന്നത് 735 ആണ്. നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് 477 ആകുന്നുള്ളൂ. ഈ കാണുന്ന ഇത്രയും ഇയർ ചെയിൻസ് നമ്മുടെ മെക്കഡ മെഡാസിൽ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഒട്ടേറെ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അഫോർഡബിൾ റേഞ്ചിലാണ് നമുക്കിത് ലഭിക്കുന്നത്. ഈ കാണുന്ന പോലെ നെറ്റി ചുട്ടിയുടെ വലിയൊരു കളക്ഷൻ. ഇത് മുഴുവൻ ഓരോരോ ഡിസൈൻസാണ്. ഇത് കൂടാതെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ നെറ്റി ചുട്ടിയുടെ കളക്ഷൻസും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഹെയർ അക്സസറീസ് കാണാം. ഇത് നമുക്ക് 250 തുടങ്ങി സ്റ്റാർട്ടിംഗ് ആണ്. ഇതിൻ്റെ തന്നെ ഡിസൈൻസും ഓരോ ഷേപ്പിലും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ കളക്ഷൻസും കണ്ടിട്ടുണ്ടാവും. ഇനി കൂടുതൽ കാര്യങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് പലർക്കും ഇപ്പോൾ പുതിയ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഹിപ് ചെയിൻ നമ്മൾ ആ ടെമ്പിൾ കളക്ഷൻ അല്ലാതെ നോർമലുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഹിന്ദു ബ്രൈഡ്സ് അല്ലാത്തവരും ചിലരും ഇപ്പോൾ ഈ ബ്രൈഡൽ ഓർണമെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഹിപ് ചെയിൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദു ബ്രൈഡിന് അല്ലാത്ത വെരി കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ടെമ്പിൾ കളക്ഷൻ അല്ലാത്ത ഹിപ് ചെയിൻസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒന്ന് നോക്കിക്കോളൂ. അങ്ങനെ ഒരു വാസ്റ്റായിട്ടുള്ളൊരു വെറൈറ്റി കളക്ഷൻ, പ്രത്യേകിച്ചും ബ്രൈഡൽ ഓർണമെൻറ്റ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്ടമായൊരു വലിയൊരു കളക്ഷൻ ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഹിന്ദു ബ്രൈഡ്സിൻ്റെ മാത്രമല്ല ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ഓർണമെൻറ്റ്സ് അവൈലബിൾ ആണ്.
ധാരാളം കളക്ഷനുകളും ധാരാളം ഷെയ്ഡിൽ വ്യത്യസ്തമായ കളക്ഷൻസാണ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രൈഡൽ സീസൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കാണാനും അതുപോലെ മേടിക്കാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ. മെക്കേഡാം ഡാം.